നമസ്കാരം. കേരളത്തിന്റെ സാമൂഹിക നവോത്ഥാനത്തിന്റെ വില്ലുവണ്ടി തെളിയിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് മഹാത്മാ അയ്യങ്കാളി. കഴിഞ്ഞ 28-ന് വിപുലമായ ആഘോഷ പരിപാടികളോടെയാണ് കേരളം ആ മഹാത്മാവിന്റെ ജന്മദിനം ആഘോഷിച്ചത്. കൊല്ലം ജില്ലയിൽ പട്ടികജാതി പട്ടികവർഗ മോർച്ചയുടെ ആഭിമുഖ്യത്തിൽ അയ്യങ്കാളി ജന്മദിനാഘോഷം നടന്നു. ഞങ്ങളുടെ കൊല്ലം ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മഹാത്മാ അയ്യങ്കാളിയുടെ 159-ാം ജന്മദിനം കൊല്ലത്ത് പട്ടികജാതി മോർച്ചയുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. പീരങ്കി മൈതാനത്തുള്ള അദ്ദേഹത്തിന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം ആരംഭിച്ച ഘോഷയാത്ര ചിന്നക്കടയിൽ അവസാനിച്ചു. തുടർന്ന് പട്ടികജാതി മോർച്ചയുടെ ജില്ലാ അധ്യക്ഷൻ ബബുൽദേവിന്റെ അധ്യക്ഷതയിൽ ചിന്നക്കടയിൽ നടന്ന പൊതുസമ്മേളനം BJP കൊല്ലം ജില്ലാ അധ്യക്ഷൻ BB ഗോപകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. അന്യം നിന്നുപോയ കലാരൂപങ്ങളായ മുടിയാട്ടം, കമ്പിടികളി എന്നിവയും വേദിയിൽ അവതരിപ്പിച്ചു. പട്ടികജാതി മോർച്ചയുടെ നേതൃത്വത്തിൽ നൽകുന്ന ഓണക്കോടിയുടെ ഉദ്ഘാടനം സംസ്ഥാന കൗൺസിൽ അംഗം നെടുമ്പന ശിവൻ നിർവഹിച്ചു. കമ്പിടികളിയുടെ ആശാനെ വേദിയിൽ ബബുൽദേവ് ആദരിച്ചു. 159-ാം ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിലും പട്ടികജാതി ജനവിഭാഗം ഭൂമിക്കും വീടിനുമായുള്ള സമരം ഇപ്പോഴും തുടരുന്നു. കൊല്ലം ജില്ലയിലെ അരിപ്പ ഭൂസമരം ഇതിനുദാഹരണമാണ്. മധുവിനും വാളയാറിലെ പെൺകുട്ടിക്കും ഇപ്പോഴും നീതി ലഭിക്കാത്തത് കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ ഭരണം കൈയാളുന്നതിനാലാണെന്ന് BB ഗോപകുമാർ ആരോപിച്ചു. പട്ടികജാതി മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ചന്ദ്രബോസ്, പ്രസാദ് ചെറിയവിളിനല്ലൂർ എന്നിവർ സംസാരിച്ചു. കൊല്ലത്തു നിന്നും ക്യാമറാമാൻ അരുൺ ചന്ദ്രശേഖരനോടൊപ്പം രമ്യാകൃഷ്ണൻ, തത്വമായി.